ഞാൻ തൊട്ട് മുമ്പിലെ വീഡിയോയിൽ പള്ളിയായിരുന്നു കാണിച്ചിരുന്നത്, ആ പ്രദേശത്തിൻ്റെ ആ ഒരു ഭാഗവുമായിരുന്നു. പക്ഷെ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് നടന്ന് ഈ ഒരു ജംഗ്ഷൻ അഥവാ ആ ഒരു റോഡ് വന്ന് ഒരു മുകളിലേക്ക് വളഞ്ഞ് പോകുന്ന ഒരു പ്രദേശമുണ്ട്. ആ പ്രദേശത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അവിടെയുള്ള രക്ഷാപ്രവർത്തനമാണ് നമ്മൾ കാണുന്നത്, അഥവാ പള്ളിയുടെ പിറക് ഭാഗം. അവിടെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകർ ഒരു വീടിൻ്റെ സ്ലാബിൻ്റെ മുകളിൽ നിന്ന് ചളികളൊക്കെ മാറ്റി നോക്കി അവിടെ നിന്ന് രക്ഷാപ്രവർത്തനത്തിനുള്ള കൂടുതൽ സാധ്യതകൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വരെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകർ അവർക്ക് എത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുള്ളത്. അതും കൂടുതൽ ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് അവരിവിടെ എത്തിയിട്ടുള്ളത്. ഇന്ന് കൂടുതൽ ആളുകളൊക്കെ ഇവിടേക്ക് വന്നു, കൂടുതൽ ആളുകളെ ഇവിടേക്ക് പ്രവേശിപ്പിച്ചു. ഇപ്പോൾ നമുക്ക് കാണാം, ഈ ഒരു അങ്ങാടിയുടെ ഒരു ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ പല വീടുകളും വളരെ വലിയ അപകടങ്ങളുടെ മാരകമായ ഒരു വേർഷനായിട്ട് നമുക്കിവിടെ കാണാം. നമുക്ക് ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞിരുന്നു ലീഗ് ഓഫീസ്, അതിനോടനുബന്ധിച്ചൊരു എസ് കെ എസ് എഫ് ഓഫീസ്, അതിനോടനുബന്ധിച്ചുള്ള ബിൽഡിങ്ങുകൾ കെട്ടിടങ്ങളൊക്കെ. ഇവിടെ വിവിധ വിഭാഗം മതസ്ഥർ ഒന്നിച്ച് താമസിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഈ ജുമാ മസ്ജിദിന് തൊട്ട് മുകളിലായിട്ടൊരു ക്രിസ്ത്യൻ ചർച്ച് ഇവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഈ റോഡിൻ്റെ ഭാഗം മാറ്റി നിർത്തിയാൽ മറ്റു ഭാഗങ്ങളിലൊക്കെ ഇവിടെ ധാരാളം ആളുകൾ വീടുകളും മറ്റുമൊക്കെ ഉണ്ട്. ക്യാമറ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു വീട്, ഒരു വളരെ മനോഹരമായ ഒരു ഇരുനില വീട്. ആ വീട് പൂർണ്ണമായിട്ടും നിലം പൊത്തി ചെരിഞ്ഞ് ഇനി അതൊന്നിനും വാസയോഗ്യമല്ലാത്ത രീതിയിലേക്ക് നിൽക്കുന്നൊരവസ്ഥ. തൊട്ടപ്പുറത്തെ വീടുകളെല്ലാം ഇതുപോലെ തന്നെ നിൽക്കുകയാണ്. ആ ഭാഗത്തേക്ക് എന്ന് വെച്ചാൽ ഈ ഞാൻ ഇപ്പോൾ ഈ നിൽക്കുന്ന ഈ ഒരു ഭാഗം, ഞാൻ മൈക്ക് കൊണ്ട് ഞാൻ ആക്ഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ആ ഭാഗത്തേക്കുള്ള സ്ഥലങ്ങൾ അഥവാ കൂടുതൽ മുകളിലേക്ക് ഇതിൻ്റെ വ്യാപ്തി വന്നിട്ടില്ല. എന്ന് വെച്ചാൽ ഇതിൻ്റെ സൈഡ് ഇഫക്റ്റാണ് ഇവിടേക്ക് വന്നതെന്ന് വെച്ചാൽ ഈ പ്രഭവ കേന്ദ്രത്തിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ ഈ ഒരു ജംഗ്ഷനിലേക്ക് വെള്ളമോ കല്ലൊക്കെ ഉയർന്ന് പൊന്തി വന്ന് ഈ ഒരു ഭാഗത്തുള്ള അതിനുകൂടി ഒരു സൈഡ് വന്നു എന്നുള്ളതാണ്. എന്നാൽ നേരെ ഒഴുകി താഴേക്കാണ് ഈ ഒരു മലവെള്ള പാച്ചിൽ പോയിട്ടുള്ളത്. അതിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റാണ് ഈ ഭാഗത്തേക്ക് പോയിട്ടുള്ളത് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് അവിടെ ഒന്ന് എത്താൻ പറ്റുമോ എന്ന ചെറിയൊരു പരിശോധനയാണ് നമ്മൾ ഒരു ചെറിയൊരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തേക്ക് ഇതിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റ് വന്ന് ചേർന്ന കാര്യങ്ങളാണ്. ഇവിടെ ഇപ്പോൾ പൂർണ്ണമായിട്ടും ഈ ഭാഗത്തൊക്കെ അഥവാ ഈ ഭാഗങ്ങളിലെല്ലാം ചില വീടുകളുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. 300 വീടുകളെന്ന് പറയുമ്പോൾ ഇവിടെയൊക്കെ നിരന്തരമായിട്ട് ഇപ്പോൾ ഒരു മീറ്റർ മാത്രം വ്യത്യാസത്തിലൊക്കെ വീടുകളുടെ അതിർത്തികൾ നിലനിന്നിരുന്നൊരു പ്രദേശം. ഇതിൻ്റെ ഭാഗത്ത് പരിപൂർണമായിട്ടും വീടുകൾ എനിക്ക് തൊട്ടുപിറകിൽ ചൂണ്ടിക്കാണിക്കുന്നിടത്ത് 1, 2, 3, 4, 5, 6, 7 വീടുകൾ, 8 വീടുകൾ ഇവിടെ പൂർണ്ണമായിട്ടും തകർന്നിരിക്കുന്നത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. അവിടെ ഇപ്പോൾ രക്ഷാപ്രവർത്തകർ അവിടെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച കൂടിയുണ്ട്. നമുക്കിനി പോകാനുള്ളത് ഈ ഭാഗത്തേക്ക് മുകളിലേക്കാണ് നമുക്കിനി ഒന്ന് പോയി നോക്കാനുള്ളത്. അവിടുത്തെ സ്ഥിതി എന്താണ് എന്നത് സംബന്ധിച്ചുകൂടി നമുക്കൊന്ന് അറിയേണ്ടതുണ്ട്.